Hello everyone, welcome back once again to our channel, My Home, My Blessing. Ellaru sugayittirikkunnu ennu vishwasikkunnu. Innu njan vannirikkunna oru short movie review aayittanu Mike ennu parayanathu ulla Malayalam movie-de review aanu. First day, first show review aanu ithu. Appo njan athu kandu vannittu pettanna evide current onnum illa, pinne porathu pattiyude bhayangarayittulla barking aanu background aayittu nikkunnathu. Endokke negative സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പം തന്നെ ആ റിവ്യൂ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ഇടുന്നത് എൻ്റെ പേഴ്സണലി ഉള്ള റിവ്യൂ ആണ്, ഓണസ്റ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ്. ഇറ്റ് ഇസ് നോട്ട് എ പ്രൊമോഷൻ, ഇറ്റ് ഇസ് നോട്ട് എ ഡി മാർക്കറ്റിംഗ്, നത്തിങ്. അപ്പോൾ ഈ മൈക്ക് എന്ന് പറയുന്നത് വിഷ്ണു ശിവപ്രസാദ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ബോളിവുഡ് ആക്ടർ ജോൺ എബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത്, അതുപോലെ തന്നെ അനശ്വരരാജൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു പുതുമുഖം അഭിനയിച്ച ഒരു മൂവിയാണ് മൈക്ക്. അപ്പോൾ നമ്മൾ പ്രൊമോഷനും ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ വ്യത്യസ്തതകൾ ഉള്ള ഒരു മൂവിയാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് റിവ്യൂ ഇടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സിനിമയ്ക്ക് പോയത്. തിയേറ്റർ റെസ്പോൺസ് എടുക്കണം എന്നൊക്കെ തോന്നിയെങ്കിലും തിയേറ്ററിൽ പ്രത്യേകിച്ച് ആൾക്കാരില്ലാഞ്ഞതുകൊണ്ട് ഓൾമോസ്റ്റ് കസാരകൾ കാലിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിയേറ്റർ റെസ്പോൺസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മെസ്സേജും കൺവേ ചെയ്യാത്ത ഒരു ഫിലിമായിട്ടാണ് തോന്നിയത്. ഇത് ഏത് കാറ്റഗറി പെടുന്നു ചോദിച്ചാൽ ഇതൊരു ജനറൽ കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിലോ അല്ലെങ്കിൽ ഒരു എൽ ജി ബി ടിയിലോ നോട്ട് ഈവൻ ഒരു ഫെമിനിസം കാറ്റഗറിയിലോ ഒന്നും ഉൾപ്പെടുത്താൻ ഓക്കെ ഒരു വണ്ടി പോയതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഒന്നും ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ഒരു മൂവിയായിട്ടാണ് തോന്നിയത്. എക്സസീവ് ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും ഒക്കെ കാണിക്കുന്ന, എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ദ ഭാഗത്തും അവർ ആ ഒരു സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസംപ്ഷൻ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ളൊരു വാർണിംഗ് മെസ്സേജ് ഓൾമോസ്റ്റ് ആ സിനിമ ഉടനീളം ഉള്ളതായിട്ടാണ് തോന്നിയത്. ഇത് ഇതിനകത്ത് ആകെ നമുക്കൊരു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയ പുതുമ അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലാതെ പ്രത്യേകിച്ച് യാതൊരു മെസ്സേജും കൺവേ ചെയ്യാത്ത, പിന്നെ അവസരത്തിലും അനവസരത്തിലും മ്യൂസിക് നല്ലതാണ്, പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനും മ്യൂസിക് തള്ളിക്കയറ്റിയിരിക്കുന്ന ഒരു മൂവിയായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ പോസ്റ്റ് ഇതിൻ്റെ പ്രൊമോഷനൊക്കെ എങ്ങനെ വരും അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇത് ആൾക്കാർ ഏറ്റെടുക്കുന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് നല്ല രീതിയിൽ പോവുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഫൗണ്ട് മൈ ഡേ എ ഡിസാസ്റ്റർ ബിക്കോസ് ഓഫ് സീയിങ് ദിസ് ഫിലിം. കാരണം ഒരു അട്ടർ ഫ്ലോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ദാറ്റ് ഈസ് മൈ പേഴ്സണൽ റിവ്യൂ. അനശ്വരരാജനാണെങ്കിൽ ഓവർ ആക്ട് ചെയ്ത് ചളവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നായകൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് യാതൊരു ഇമോഷൻസും വരാത്ത ഒരു, നമുക്ക് ആ സിനിമ കണ്ടിറങ്ങിയാൽ യാതൊരു ഇമോഷൻസോ സെൻറ്റിമെൻറ്സോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് തോന്നാത്ത ഒരു ടൈപ്പ് ഓഫ് ഫിലിമാണ് ഈ മൈക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് എത്തുമ്പോഴൊക്കെ ആ സബ്ജക്ട് മാറ്ററിൽ നിന്ന് തന്നെ തെന്നിപ്പോയതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ വുഡ് നോട്ട് സജസ്റ്റ് ദിസ് ഫിലിം ടു എനി വൺ പേഴ്സണലി, ബട്ട് ഇറ്റ് ക്യാൻ മേക്ക് ഒരു പ്രത്യേകിച്ചൊരു മൂവ് ഉണ്ടാക്കാനായിട്ടൊക്കെ ചിലപ്പോൾ സാധ്യതയുള്ളൊരു ഫിലിം ആയിരിക്കും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഐ ആം റിയലി ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു ടെൽ അബൌട്ട് ദിസ് ഫിലിം. ആർക്കെങ്കിലും ഒക്കെ സിനിമ ഇനിയിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അപ്പം ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്തൊരു വ്ലോഗായിട്ട് വരുന്നതിന് വരെ ഇറ്റ് ഇസ് മീ സൂസൻ സൈനിങ് ഓഫ് ഫോർ ദ ഡേ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പ്ലീസ് ഡു ഗോ ത്രൂ ദ കണ്ടൻസ് ആൻഡ് ദ വീഡിയോസ്. ഇതല്ലാതെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഒന്ന് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദ ലിങ്ക് ആൻഡ് ആർ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. സോ സീ യു ഓൾ സൂൺ. താങ്ക് യു.